ആനന്ദം അജ്ഞാന പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മാസം ഒൻപത് മുതൽ പതിനഞ്ച് വരെയുള്ള വാരബലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് മേടരാശി അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാളിൽ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് മേടരാശി മേടരാശിക്കാർക്ക് ഈ വാരം മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും കലാപരമായി ബന്ധപ്പെട്ട് തോൽച്ചിരിക്കുന്നവർക്ക് പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യത പിതൃഗുണം ലഭിക്കും പിന്നെ കർമ്മസംബന്ധമായിട്ടുള്ള നേട്ടം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം പല വിധത്തിലുള്ള ധനലാഭങ്ങൾ ഈ വാരത്തിലുണ്ടാവും ആരോഗ്യപരമായിട്ട് ചെറിയ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ അസ്വസ്ഥതകളോ തടസ്സങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിദേശയാത്രയ്ക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടാൻ വിഷ്ണുപ്രതി വരുത്തുക ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും

പത്തനംതിട്ടയാണോ ജനിച്ചത് പിന്നെ എറണാകുളത്താണ് ഓക്കെ പൂരനക്ഷത്രമാണോ നക്ഷത്രത്തിന് ജാതകത്തിൽ ഇരുപത് വയസ്സായി ജാതകത്തിൽ ഇപ്പോൾ ആദ്യത്തെ ദശയിൽ ശുക്രനാണ് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒൻപത് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഒൻപത് വരെ ആദിത്യ ദശയിൽ ശുക്രാപകാരകാലമാണ് സമയദോഷം കുറച്ചുണ്ടായിരുന്നു എല്ലാം മാറിയിട്ടുണ്ട് ജാതകം പാപദോഷമുള്ള ജാതകമാണ് പാപദോഷമുള്ള വിവാഹത്തിന് പാപദോഷമുള്ള ജാതകം യോജിപ്പിക്കണം അലർജി രസവും ഉണ്ടാവും ജാതകത്തിലെ എല്ലാ കാര്യത്തിനും അല്പം ഒരു മടി കാണും മുൻകോപം കാണും പാപദോഷമുള്ള ജാ ഉദര രോഗത്തിനും സാധ്യതയുണ്ട് വയറിന് അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും ഇപ്പോഴത്തെ സമയം അനുസരിച്ച് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി വരെ ഒരു സമയമാണ് അത് കഴിഞ്ഞാലും വിവാഹത്തിന് അനുകൂല സമയമാണ് ചെറിയ പാപദോഷമുണ്ട് ഇല്ല അത് കഴിഞ്ഞാലും വിവാഹ സമയം തുടങ്ങും എങ്കിലും കുറച്ചുകൂടി അനുകൂല സമയമാണ് നല്ല ആലോചന വരികയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് ആദ്യം നടത്താൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഉറപ്പിച്ചു വയ്ക്കുക

ജോലിയുടെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഒമ്പതിനു ശേഷം അനുകൂല സമയമാണ് വലിയ ദോഷങ്ങളൊന്നും ഇല്ല കുറച്ചൊരു മടിയുണ്ട് അത്രയേ ഉള്ളു ആ ശരി ഇടവരാശി കാർത്തിക മുക്കാലും രോഹിണിയും മകേരത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴി കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ഇടവരാശി ഇടവരാശിക്കാർക്ക് ഈ വാരം സഹോദര സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കലാപരമായി ബന്ധപ്പെട്ട് തോൽച്ച് തന്നവർക്ക് ഈ വാരം നന്നായിരിക്കും ഭാഗ്യവുഷ്ടി അനുഭവപ്പെടും വിവാഹാതിമംഗളകർമ്മങ്ങൾ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യത കാണുന്നുണ്ട് ആരോഗ്യനില മെച്ചമായിരിക്കും ഭാഗ്യവുഷ്ടി അനുഭവപ്പെടും കർമ്മസംബന്ധമായിട്ട് അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല ചെറിയ പ്രയാസങ്ങളോ വിഷമങ്ങളോ തൊഴിൽപരമായിട്ട് അനുഭവപ്പെടാൻ സാധ്യത സർക്കാർ ജോലിക്ക് ഉള്ളവരാണെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള സ്ഥലം മാറ്റങ്ങൾക്കുള്ള സാധ്യത ഈ വാരത്തിൽ കാണുന്നുണ്ട് എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും തൊഴിൽപരമായിട്ട് വളരെ സൂക്ഷിക്കുക മിഥുനരാശി മകേരത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴികയും തിരുവാതിരയും പുടറത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് മിഥുനരാശി ബിദുരരാശിക്കാർക്ക് ഈ വാരം ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യത ഉണ്ട് സന്താനം ഗുണം പ്രതീക്ഷിക്കാം ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും ദാമ്പത്യ ദാമ്പത്യസുഖം ഈ വാരത്തിലുണ്ടാവും ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല പിതാവിനും പിതും ബന്ധുക്കൾക്കും അല്പമാത്രയിൽ അരിഷ്ടതയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എല്ലാ കാര്യത്തിനും അല്പം ഒരു അലസതയുണ്ടാവും തൊഴിൽപരമായിട്ടും അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല തൊഴിൽപരമായിട്ട് ചെറിയ ചെറിയ പ്രയാസങ്ങളോ അസ്വസ്ഥതകളോ ശത്രുദോഷങ്ങളോ അനുഭവപ്പെടാനുള്ള സാധ്യത ഈ വാരത്തിൽ കാണുന്നുണ്ട് നെഞ്ചുവേദന ചുമ കപക്കെട്ട് തുടങ്ങി ശാരീരിക അസ്വസ്ഥയുള്ള ബുദ്ധിമുട്ട് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ ദാമ്പത്യപരമായിട്ട് ഇടയ്ക്ക് കലഹം വരാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം മുൻകോപം നിയന്ത്രിക്കുന്നത് നല്ലതാണ് ഹലോ എവിടെ നിന്ന് വിളിക്കുന്നു പി എം അല്ലേ എവിടെ ജനിച്ചത് ജനിച്ച സ്ഥലം കണ്ണൂരിൽ ഉത്രാടനക്ഷത്രമാണോ ഉത്തരാടനക്ഷത്രം ഇത് ആരുടെ മകളുടെ ആണോ ഉത്രാട നക്ഷത്രം ചൊവ്വയിൽ ചന്ദ്രാപകരകാലമാണ് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ രണ്ട് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മൂന്ന് വരെ ചൊവ്വാ ദശയിൽ കാലമാണ് ഇപ്പം എടശനി കാലമാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ജാതകപ്രകാരം കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാം പിന്നെ കാലുവിനെ അസ്വസ്ഥതകളും കണ്ടത്തിനുമുള്ള അസുഖങ്ങളൊക്കെ വരും എന്താ അറിയാനുള്ളത് വിദ്യാഭ്യാസത്തിന് വലിയ കുഴപ്പമില്ല ഏഴരശനിയായത് കൊണ്ട് മാത്രം കുറച്ച് അലസതയൊക്കെ വരും അത് അഞ്ചാറ് വർഷത്തേക്കുണ്ട് ജോലിക്ക് യോഗം ജാതകത്തിലുണ്ട് ശ്രമിച്ചാൽ കിട്ടും എന്തെങ്കിലും നല്ലപോലെ ശ്രമിച്ചാൽ ജോലിക്ക് സാധ്യത ഉണ്ട് ഹലോ ഇപ്പൊ പതിനെട്ട് വയസ്സല്ലേ ആയുള്ളു നല്ല പഠിക്കുക ജോലി കിട്ടും ശരി ജോലിക്ക് പോകുന്നുണ്ട് ചാരത്തില് വേറെ വലിയ ദോഷങ്ങളായിട്ടൊന്നും ഞാൻ കാണുന്നില്ല കാണുന്നില്ല രാശി പുടനത്തിന് അവസാനത്ത് പാലിച്ച് കഴിയും പൂയോ ആയില്യം കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് രാശി കർക്കിടരാശി രാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ ദാമ്പത്യസുഖവും മനസന്തോഷവും ഭാഗ്യവൃഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം സന്താന ഗുണം ഈ വാരത്തിലുണ്ടാവും മാതാവിനോ മാതൃ ബന്ധുക്കൾക്കോ അരിഷ്ടതകളോ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളുണ്ടെങ്കിൽ ഈ വാരത്തിൽ പൂർണ്ണമായിട്ടും അത് മാറിക്കിട്ടും ദാമ്പത്യപരമായിട്ടുള്ള അസ്വസ്ഥതകളും വിഷമങ്ങളും പ്രയാസങ്ങളും മാറിക്കിട്ടാൻ സർപ്പപ്രീതി വരുത്തുക അതുപോലെ ആരോഗ്യ ആരോഗ്യകാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം ശരീരത്തിൽ മുറിവ് പൊള്ളലോ അപകടങ്ങളൊക്കെ വരാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം കർമ്മസംബന്ധമായിട്ടുള്ള നേട്ടം ഈ വാരത്തിലുണ്ടാകും വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും ഉന്നതവിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് പ്രത്യേകിച്ച് വിദേശത്തൊക്കെ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് പ്രത്യേകിച്ചും ഏതെങ്കിലും വിധത്തിൽ പഠിക്കാനും വിദേശത്ത് പോവുകയോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ പഠിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ജാതകം നോക്കിയിട്ട് ഏത് ജോലിയാണ് കിട്ടാൻ നമുക്ക് സാധ്യതയുള്ളതെന്ന് ഉള്ളതെന്ന് നോക്കിയതിന് ശേഷം മാത്രം പഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം പലരും പഠിക്കുന്ന ജോലി ആയിരിക്കില്ല ഭാവിയിൽ ചെയ്യുന്നത് അതുകൊണ്ട് കൃത്യമായിട്ടൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ ജാതകം എഴുതി വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ജാതകത്തിൽ എന്താണ് പഠിക്കാൻ താല്പര്യം വരുന്നത് അല്ലെങ്കിൽ എന്ത് പഠിച്ചാലാണ് ജോലി കിട്ടാൻ സാധ്യമുള്ളത് ഏജ് ഏത് ജോലിയിൽ ശോഭിക്കാനിട വരും അതിൽ ഉയർച്ച ഉണ്ടാകാൻ സാധ്യത ഉണ്ടാവും അല്ലെങ്കിൽ നല്ല ഭാവി ഭാവിയുണ്ടാകും എല്ലാ ജോലികളും വളരെ നല്ലതാണ് കാരണം എന്ത് ജോലി ചെയ്ത് കഴിഞ്ഞാലും അതിൽ നല്ല ഭാവി ഉണ്ടാവും അപ്പോൾ ജാതകപ്രകാരം നമ്മൾ നോക്കിയിട്ട് ജാതകത്തിൽ എന്ത് ജോലിയാണോ പിന്നെ ഉയർച്ച ഉണ്ടാകുന്ന അല്ലെങ്കിൽ ജോലി കിട്ടാൻ സാധ്യ ഉള്ളത് അത് പഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഏതായാലും ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഈ വാരം നന്നായിരിക്കും ചിങ്ങരാശി മഹമ്പൂരം ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴ്ച ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ചിങ്ങരാശി ചിങ്ങരാശിക്കാർക്ക് ഈ വാരം സഹോദരാതി ഗുണവും മനസന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം മാതൃഗുണവും മാതൃസമ്പത്തും ഈ വാരത്തിലുണ്ടാവും മുൻകോപം പിടിവാശ്യം കഴിയുന്ന കുറയ്ക്കണം ദാമ്പത്യ കലഹം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഭാര്യയ്ക്ക് ഭർത്താവ് ആർക്കെങ്കിലും എന്തെങ്കിലും ശാരീരിക ക്ലേശങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എല്ലാ കാര്യങ്ങൾക്കും ദേഷ്യം കഴിയുന്നിടത്തോളം കൺട്രോൾ ചെയ്യാൻ മുൻകോപം കഴിയുന്നിടത്തോളം കുറയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപകീർത്തി ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കണം ഉദര രോഗത്തിന് സാധ്യതയുണ്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള അസ്വസ്ഥകളോ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ബിപിയൊക്കെ ഉള്ളവരാണെങ്കിൽ അത് വർദ്ധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പൊതുവെ ഈ വാരം ദാമ്പത്യപരമായിട്ട് ദാമ്പത്യപരമായിട്ടൊഴിച്ച് ബാക്കിയെല്ലാ കാര്യങ്ങളും നന്നായിരിക്കും ഹലോ ആറ്റിയാലൻ എവിടെ നിന്ന് വിളിക്കുന്നു പറയൂടേറ്റ പറയൂറ് ഇരുപത്തഞ്ച് ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സമയം പറയൂ എട്ട് മുപ്പത് രാവിലെ അല്ലേ മുപ്പത് രാവിലെ ആരുടെ ജാതകമാണിത് മകൻ്റെയാണോ മകൻ്റെ ഓക്കെ ജാതകത്തിൽ ഇപ്പോൾ കേതു ദശയാണ് കേതുവിൽ രാഹുറിൻ്റെ പീരീഡ് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനൊന്ന് വരെ കാണുന്നുണ്ട് ജാതകപ്രകാരം പ്രകാരം കഴിഞ്ഞൊരു കുറേ സമയം മോശപ്പെട്ട പീരീഡ് ആയിരുന്നു ഇപ്പോൾ സമയം കുറച്ച് അനുകൂലമാണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വരെ കേതുവാണ് കേതുവിൻ്റെ പീരീഡ് അത്ര നല്ല സമയമല്ല കുറച്ച് ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ ഉണ്ട് എന്നാലും രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി മാസം പതിനൊന്ന് വരെ കേതുവിൽ രാഹുറിൻ്റെ പീരീഡ് പൊതുവെ നല്ലതാണ് പാപദോഷമുള്ള ജാതകമാണ് വിവാഹത്തിന് പാപദോഷമുള്ള ജാതകം യോജിപ്പിക്കണം ജനിച്ച സ്ഥലത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ദിക്കിൽ നിന്നും വിവാഹത്തിന് യോഗമുണ്ട് ചിന്തിക്കുന്ന സ്വഭാവം കൂടുതലായിരിക്കും കല്യാണത്തിന് ഇപ്പോൾ നല്ല സമയമാണ് ഈ വർഷം മുഴുവനും രണ്ടായിരത്തി പതിനെട്ടും പത്തൊമ്പതും കൊള്ളാം കന്നിരാശി ഉത്തരത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തരുടെ ആദ്യത്തെ മുപ്പത് നാഴിയും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് കന്നിരാശി കന്നിരാശിക്കാർക്ക് ഇപ്പോൾ കണ്ടകശിനി കാലമാണ് പലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അസ്വസ്ഥതകളും വിഷമങ്ങളും ഗൃഹകലാഹവും വാഹന സംബന്ധമായിട്ടുള്ള ദോഷങ്ങളും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് വീട് നഷ്ടപ്പെട്ടവർക്കൊക്കെ ആണെങ്കിൽ അത് തിരികെ കിട്ടാൻ വളരെയധികം കാലതാമസങ്ങളും തടസ്സങ്ങളും ഉണ്ടാവും എല്ലാ കാര്യത്തിലും സാമ്പത്തിക ഞെരുക്കും അനുഭവപ്പെടും ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എല്ലാ ബന്ധുക്കളും ശത്രുക്കളായിട്ട് മാറും കാരണം പൈസ ഇല്ല പ്രത്യേകിച്ചും സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് വലിയ വീടോ സ്ഥലമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ എല്ലാ ബന്ധുക്കളും വെറുപ്പാവാനും അല്ലെങ്കിൽ അവർ വഴി ശത്രുത ഉണ്ടാകാനും സാധ്യമുണ്ട് സാമ്പത്തികമുണ്ടെങ്കിൽ വഴിയെ പോണവരെല്ലാം ബന്ധുക്കളായിട്ട് മാറും അല്ലെങ്കിൽ ഇപ്പോൾ കണ്ട ശനി ഏഴ് ശനി ഉള്ളവർക്ക് ഉള്ള ഉള്ളവർക്ക് പല വിധത്തിലുള്ള ബുദ്ധിമുട്ട് വരാം കണ്ട ശനിയുള്ളവർക്ക് ദൈവത്തിന് പോലും ചിലപ്പോൾ വേണ്ടാന്ന് പറയും അങ്ങനെയുള്ള അവസ്ഥകളുണ്ടാവും കാരണം നമ്മൾ കഷ്ടകാലം പിടിച്ച് ദൈവത്തിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ കണ്ടില്ലെന്ന് പറയാം അങ്ങനെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും മാനസിക ക്ലേശങ്ങളും ഏത് സമയത്തായിരുന്നാലും നമ്മൾ സ്വയം അനുഭവിച്ചു തീർക്കേണ്ട അവസ്ഥ വരും ചിലർക്ക് സ്ഥിരന്തരമായിട്ട് കഷ്ടകാലം വരുന്ന ധാരാളം പേരുണ്ട് അതിലൊന്നാണ് കന്നിരാശി കുറേ നാളുകളായിട്ട് സമയദോഷമാണ് അധികം താമസിക്കാതെ എല്ലാം മാറിക്കിട്ടും സഹോദരാജി ഗുണം പ്രതീക്ഷിക്കാം കർമ്മ സംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ഗൃഹസംബന്ധമായിട്ടുള്ള പല വിധത്തിലുള്ള പ്രയാസങ്ങൾ ഒഴിച്ചാൽ ഈ വാരം നല്ലതാണ് തുലാ രാശി അവസാനത്തെ മുപ്പത് അഴുകയും ചോദ്യം വിശാഖത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് തുലാം രാശി തുലാരാശിക്കാർക്ക് പൊതുവെ ഈ വാരം നന്നായിരിക്കും സാമ്പത്തിക നില മെച്ചമായിരിക്കും ഉന്നതവിദ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് സഹോദരാദിഗുണം പ്രതീക്ഷിക്കാം സന്താനങ്ങളാൽ മനസ്സമാധാനം പൊതുവെ കുറയും ദാമ്പത്യസുഖം ഈ വാരത്തിലുണ്ടാവും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഇടയ്ക്കിടയ്ക്ക് അസ്വസ്ഥകളോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിലും അതിൽ നിന്നൊരു മോചനം ഈ വാരത്ത് പ്രതീക്ഷിക്കാം കലാപരമായി ബന്ധപ്പെട്ട് ചോദിച്ചു ഈ വാരം നന്നായിരിക്കും സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും വളരെ അനുകൂലമാണ് വിവാഹാദി മംഗളകർമ്മങ്ങൾ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യത കാണുന്നുണ്ട് ഒരു പൊതുവിാരം നന്നായിരിക്കും വൃശ്ചികരാശി വിശാഖത്തിൻ്റെ അവസാനത്തെ പാനിച്ചു നാഴികയും അനിഴവും തൃക്കേട്ടയും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് വൃശ്ചികരാശി വൃശ്ചിക രാശിക്കാർക്ക് പൊതുവെ വാരം സാമ്പത്തികമായിട്ട് ചെറിയ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഉണ്ടാവും ചിലവ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് സഹോദരങ്ങളെ വിട്ടു നിൽക്കേണ്ട അവസ്ഥകളുണ്ടാവും മാതാവിനോ മാതൃ ബന്ധുക്കൾക്കോ അരിഷ്ടത ഉണ്ടാവും വാഹനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഭൂമി സംബന്ധമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ ഭൂമി സംബന്ധമായിട്ടുള്ള ക്രയവിക്രയത്തിനൊക്കെ സാധ്യത വളരെ കൂടുതലാണ് വസ്തുക്കളൊക്കെ വാങ്ങിക്കുന്നതൊക്കെ വളരെ സൂക്ഷിക്കുക ഏതെന്ത് ഏതെങ്കിലും വിധത്തിലെ അതിർത്തി തർക്കങ്ങളോ കേസോ വഴക്കുള്ള ഭൂമിയൊക്കെ വാങ്ങിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വഴികളൊക്കെ കൃത്യമായിട്ടും ഉണ്ടായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പ്ലാനൊക്കെ അറ്റാച്ച് ചെയ്ത് വാങ്ങിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ചില വീടുകളിലൊക്കെ നമ്മൾ വസ്തു വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ ആദ്യം നടക്കുന്ന വഴിയൊക്കെ കൃത്യമായിട്ടും കാണും കാരണം വർഷങ്ങളായിട്ട് നടക്കുന്ന വഴിയൊക്കെ കാണും പക്ഷേ നമ്മൾ വാങ്ങിച്ച് കഴിയുമ്പോഴായിരിക്കും മറ്റുള്ളവർ വേല് കെട്ടി അടയ്ക്കുന്നത് അല്ലെങ്കിൽ മതിൽ കെട്ടി അടയ്ക്കുന്നത് അപ്പോഴായിരിക്കും ഓ ഈ വസ്തുവിന് പ്രമാണത്തിൽ വഴിയില്ല എന്നുള്ള അവസ്ഥ വരുന്നത് വളരെ ശ്രദ്ധിക്കുക ചിലപ്പോൾ ബന്ധുക്കളുടെ വഴിയായിരിക്കും ഉപയോഗിക്കുന്നത് അതുവരെ അത് കഴിഞ്ഞ് വസ്തു വാങ്ങിക്കുമ്പോഴായിരിക്കും ബന്ധവും സ്വന്തമൊക്കെ പോയിട്ട് അവസാനം പ്രശ്നങ്ങൾ വരുന്നത് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക ഏതെങ്കിലും വിധത്തിൽ പ്രോപ്പർട്ടി സംബന്ധമായിട്ട് ഭൂമി സംബന്ധമായിട്ടുള്ള ശത്രുതയ്ക്കുള്ള സാധ്യത ഈ ഭാരത്തിൽ കൂടുതലാണ് വാഹനത്തിലും പ്രത്യേകം ശ്രദ്ധിക്കണം തസ്കരഭയത്തിനും വളരെ സാധ്യത കൂടുതലാണ് വിലപ്പെട്ട സ്വർണ്ണാഭരണങ്ങളോ മറ്റെന്തെങ്കിലും രേഖകളൊക്കെ വീട്ടിൽ വെച്ചിട്ട് ടൂറൊക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യക്കാർ കൊണ്ടുപോകും വളരെ സൂക്ഷിക്കുക അതുപോലെ പട്ടി കടിക്കാതെയും മോഷണം പോവാതെയും വാഹനങ്ങളിൽ നിന്നുള്ള മറ്റു കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകും ഉണ്ടാകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം ഇൻഷുറൻസൊക്കെ കൃത്യമായിട്ട് അടയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പലരും വാഹന അപകടം കഴിഞ്ഞിട്ട് അടുത്ത ദിവസമായിരിക്കും ഇൻഷുറൻസ് നോക്കുന്നത് അപ്പോഴെല്ലാം തീർന്നു കാണും ഏകദേശം വളരെ ശ്രദ്ധിക്കുക എല്ലാ കാര്യങ്ങളും ധനനഷ്ടത്തിനുള്ള സാധ്യത കാണുന്നുണ്ട് ഹലോ ആറ്റാലേഷൻ എവിടെ നിന്ന് വിളിക്കുന്നു എവിടെന്നാണ് വിളിക്കുന്നത് പിന്നാട്

മലപ്പുറ തിരുവോണ നക്ഷത്രവോണത്തിന് രണ്ടായിരത്തി പതിനേഴ് ജനുവരി നാല് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി വ്യാഴദശയിൽ വ്യാഴന്റെ പീരീഡാണ് ഇപ്പൊ വ്യാഴദശയിൽ വ്യാഴന്റെ സമയാണ് സമയം കുറച്ച് മോശപ്പെട്ട പീരീഡ് ആണെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പത് നല്ലതാണ് ഉദരോഗത്തിന് സാധ്യത ഉണ്ട് പിതർസുഖം കുറവ് വരും അല്ലെങ്കിൽ പിതാവുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരും വേദന വയറിനസുഖം ഉണ്ടാവും എന്താണ് അറിയാനുള്ളത് പിന്നെ ഓന്റെ പിന്നെ പോണ്ടതല്ലേ ആ ജാതകം പാപദോഷമുള്ള ജാതകമാണ് പാപദോഷമുള്ള ജാതകം വേണം വിവാഹത്തിന് യോജിപ്പിക്കാൻ പാപദോഷമുള്ള ജാതകമാണ് വിദേശത്ത് പോകാൻ

വിദേശത്ത് പോകാനുള്ള യോഗം ചിലർത്തി കാണുന്നുണ്ട് ആ അത് രണ്ടായിരത്തി പതിനെട്ടിൽ ജോലി കളഞ്ഞിട്ട് വരേണ്ട സമയാണ് രണ്ടായിരത്തി പത്തൊമ്പതാകുമ്പോൾ വീണ്ടും പോവും ശരി ഇപ്പൊ നല്ല സമയമാണ് ഒക്ടോബറിന് മുമ്പ് ഉള്ള ജോലി പോകേണ്ട സമയമാണ് ഇപ്പൊ അനുകൂലമായിട്ടുള്ള സമയമാണ് ഇനി വീണ്ടും പോകാൻ പറ്റും വിദേശത്ത് പോകാൻ പറ്റും ദോഷമൊന്നുമില്ല ധനുരാശി മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാരഞ്ച് കാഴ്ച വരുന്ന രണ്ടേകാല നക്ഷത്രമാണ് ധനുരാശി ധനുരാശിക്കാർക്ക് പൊതുവെ വാരം നന്നായിരിക്കും എങ്കിലും സഹോദരങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ കലകങ്ങളോ വരാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധിക്കണം മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും പിതൃഗുണം ലഭിക്കും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും പലവിധത്തിലുള്ള ധനലാഭങ്ങൾ പ്രതീക്ഷിക്കാം ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് കലാപരമായി ബന്ധപ്പെട്ട് വച്ചിരുന്നവർക്ക് ഈ വാരം നന്നായിരിക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാവും പൊതുവെ വാരം നല്ലതാണ് മകരരാശി ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴികൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് മകരരാശി മകരരാശിക്കാർക്ക് ഈ വാരം കർമ്മ സംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ഭാഗ്യവുഷ്ടി അനുഭവപ്പെടും ദാമ്പത്യ സുഖക്കുറവ് അനുഭവപ്പെടും ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് സംസാരം നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങളിലെല്ലാം തുറന്ന അഭിപ്രായം പറയുന്നതൊക്കെ വളരെ ശ്രദ്ധിക്കുക എല്ലാ കാര്യങ്ങളും സൂക്ഷിക്കുക വിദേശയാത്രയ്ക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ ഈ വാരത്ത് പ്രതീക്ഷിക്കാം സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകൾക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഏഴശന കാലമായതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുകയും വേണം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ അസ്വസ്ഥകളൊക്കെ മാറിക്കിട്ടും ദോഷപരിഹാരമായിട്ട് ശനി പ്രീതി നീല വസ്ത്രം കറുപ്പ് വസ്ത്രം കൂടുതലായിട്ട് ഉപയോഗിക്കുക ശാസ്ത്രാക്ഷേത്രത്തിൽ പോവുക ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാകും രാകേഷൻ പറഞ്ഞേ അതെ രാക എന്റെ പേര് എന്നാണ് ആ നക്ഷത്രം ജനിച്ച തീയതി പറയൂ മെയ് ആയിരത്തി തൊള്ളായിരത്തി സമയം പറയൂ മോർണിംഗ് ടെൻ തേർട്ടി പത്ത് മുപ്പത് അവിട്ട നക്ഷത്രം നാലാം പാദം കുംഭരാശി അല്ലേ അവിട്ട നക്ഷത്രത്തിന് ഇപ്പോൾ വ്യാഴദശയിൽ കേതുവാണ് രണ്ടായിരത്തി പതിനെട്ട് ജൂൺ പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് പത്തൊമ്പത് വരെ വ്യാഴദശയിൽ കേതുവാണ് സമയം കുറച്ച് മോശപ്പെട്ട പീരീഡാണ് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് പത്തൊമ്പത് വരെ ആ തൊഴിൽപരമായിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസം പത്തൊൻപത് കഴിഞ്ഞാൽ നല്ല സമയമാണ് അതുവരെ മോശമാണ് പത്തൊമ്പത് മെയ് മുതൽ നല്ല കാലം തുടങ്ങും ഉദ്യോഗം സർക്കാർ ജോലിക്കുള്ള കാണുന്നുണ്ട് ദൂരെ യോഗം യോഗമുണ്ട് സർക്കാർ ജോലിക്കുള്ള യോഗം ജാതകത്തിലുണ്ട് എന്താണ് പഠിച്ചത് എം ടക്ക് ഏതായാലും രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസം പത്തൊമ്പതിന് ശേഷം നല്ല കാലത്തൊടും കുംഭരാശി അവിടത്തിൻ്റെ അവസാനത്തെ മുപ്പതിനാഴികയും ചറയവും പൂരിട്ടായുടെ മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് കുംഭരാശി കുംഭരാശിക്കാർക്ക് പൊതുവേ ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അസ്വസ്ഥതകളും വിഷമങ്ങളും ടെൻഷനൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് തൊഴിൽപരമായിട്ട് കുറച്ച് അനുകൂലമായിട്ടുള്ള സമയമാണ് പ്രയാസങ്ങളുണ്ടെങ്കിൽ തൊഴിൽപരമായിട്ട് നന്നായിരിക്കും ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും പിതൃഗുണവും പിതൃ ഗുണവും സമ്പത്ത് ലഭിക്കും മനസ്സിന് സന്തോഷം തരുന്ന വാർത്തകളൊക്കെ ശ്രമിക്കാനിട വരും ആരോഗ്യകാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ദേഷ്യം കഴിയുന്നതും കുറയ്ക്കാൻ വളരെ ശ്രദ്ധിക്കുക എല്ലാ കാര്യത്തിനും ഒരു ചെറിയ ചെറിയ തടസ്സങ്ങളുണ്ടെങ്കിലും കാര്യസാധ്യമുണ്ടാവും മീനൻ രാശി പൂരിട്ടായുടെ അവസാനത്തെ പാരശാല ഉത്തരട്ടായ രേവതിയും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് മീനൻ രാശി മീനൻ രാശിക്കാർക്ക് പൊതുവൈ ദാമ്പത്യ സുഖവും മനസന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും സൽക്കീർത്തിയും സമ്പത്തും പ്രതീക്ഷിക്കാം പിതൃക്കൂടും ഇത് സമ്പത്ത് ലഭിക്കും ഐശ്വര്യപ്രദമായിരിക്കും സന്തോഷങ്ങൾ നിറഞ്ഞ വാർത്തകളൊക്കെ ശ്രവിക്കാനിട വരും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചകളൊക്കെ പ്രതീക്ഷിക്കാം ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും പൊതുവെ ഉദ്ദേശിക്കുന്ന ഗൃഹവാഹനായ സൗഖ്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലാ കാര്യങ്ങൾക്കും നന്നായിരിക്കും അല്പമാത്രയിൽ ചെറിയ രീതിയിലൊക്കെ ശാരീരിക ക്ലേശങ്ങൾ അനുഭവപ്പെടും കാലുവിനെ നടുവനെ വാദ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യത ഈ വാരത്തിൽ കാണുന്നുണ്ട് എങ്കിലും മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ വാരം നന്നായിരിക്കും ചെന്നൈയിൽ നിന്നും സന്തോഷം എഴുതുന്നതാണ് എൻ്റെ മകൻ്റെ വിവാഹക്കാര്യം അറിയാനാണ് എഴുതുന്നത് ഇതുവരെ ജാതകം എഴുതിയിട്ടില്ല വിവാഹം എന്ന് നടക്കും ജാതകപരമായി ദോഷമല്ലതുകൊണ്ടോ ദയവായി പറഞ്ഞു തരുമോ പരിഹാരം എന്തൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഏപ്രിൽ മാസം പതിനെട്ടാം തീയതി ഒന്ന് നാൽപ്പത് കെ എമ്മിന് കുണ്ടര ജനനം ജാതകം മകീരനക്ഷത്രമാണ് മകീരനക്ഷത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഏപ്രിൽ മാസം പതിനെട്ടാം തീയതിയാണ് ജാതകത്തിൽ ജാതകം പാപദോഷം കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് ജൂലൈ മാസം ആറ് വരെ വ്യാഴദശയിൽ രാഹുറിൻ്റെ പീരീഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പത്ത് വരെ ശനിദശയിൽ ശനിയുടെ പീരീഡ് ചെറിയ ദോഷം മാത്രമേ ജാതകത്തിൽ കാണുന്നുള്ളൂ ഏതായാലും നല്ല പൊരുത്തം നോക്കി വിവാഹം നടത്തുക ഇപ്പം കണ്ട കാലമാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരി വരെ സമയദോഷമുണ്ട് ഇനി സമയവും കാലവും നേരമൊക്കെ നോക്കിയിരുന്നാൽ പറ്റില്ല ജാതകം കഴിയുന്നതും പെട്ടെന്ന് വിവാഹം നടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ സമയം അനുകൂലമാണ് രണ്ടായിരത്തി ഇരുപത് ജൂലൈ മാസം ആറ് വരെയുള്ള സമയം വ്യാഴദശയിൽ രാഹൂറും അത് കഴിഞ്ഞ് ശനിയുടെ പിരീഡും വിവാഹത്തിന് ഏറ്റവും നല്ല സമയമാണ് നല്ല ഭാവിയുണ്ടാവും ജനിച്ച സ്ഥലത്തിൻ്റെ തെക്ക് കിഴക്ക് തിക്കൽ നിന്നും വിവാഹത്തിന് സാധ്യത കാണുന്നുണ്ട് ഒരുവിധം നല്ല ആലോചന വന്നാൽ വിവാഹം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റു ദോഷങ്ങളൊന്നും കാണുന്നില്ല കത്തുകൾ അയക്കേണ്ട വിലാസം ദ പ്രൊഡ്യൂസർ അനന്തപജ്ഞാതം ഏഷ്യാന സ്റ്റുഡിയോ കോംപ്ലക്സ് പുളിയറക്കോണം വി തിരുവനന്തപുരം സിക്സ് നയൻ ഫൈവ് ഫൈവ് സെവൻ ത്രീ വീണ്ടും അനന്തപജ്ഞാനം അടുത്ത വെള്ളിയാഴ്ച രാവിലെ യു എ ടൈം ഏഴ് മുപ്പതിന് മെഡലീസിലും ഞായറാഴ്ച രാവിലെ ആറ് മുപ്പതിന് ഏഷ്യാനെറ്റിലും മറക്കാതെ കാണുക